സുഹൃത്തുക്കളെ, എം പി രാജ സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ ആവുണ്ണി, രേണു, പുഷ്പ, ശ്രീ വിനയകുമാർ, ജയദേവൻ, നിരഞ്ജന വർമ്മ, ശ്രീദേവി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവർ, രാജൻ കൃഷ്ണൻ അനുസ്മരണ യോഗവും രാജൻ കൃഷ്ണൻ ഫൗണ്ടേഷന്റെ ഉദ്ഘാടനം രണ്ടും ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായി അറിയിക്കുകയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബ്രഷ് കയ്യിലെടുക്കുന്നത്. ആദ്യമായി ബ്രഷ് ഉപയോഗിച്ചത് ഞങ്ങളുടെ എല്ലാവരുടെയും ഉറ്റ സുഹൃത്തും സഖാവുമായിരുന്ന രാജൻ വരച്ച ഒരു ചിത്രം പൂരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നത് വല്ലാത്തൊരു കൗതുകമോ അത്ഭുതമോ എന്നൊക്കെയായിട്ട് തോന്നുകയാണ്. എന്നോട് നേരത്തെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നില്ല. പെട്ടെന്ന് വരയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരമ്പരപ്പുണ്ടായി. നിരഞ്ജന പറഞ്ഞു, ധൈര്യമായിട്ട് പെയിന്റ് ചെയ്തോളൂ, ഇത് രാജൻ വരച്ചൊരു ചിത്രമാണ്, നിങ്ങളെല്ലാവരും കൂടി പെയിന്റ് ചെയ്യും തോറും ആ ചിത്രം തെളിഞ്ഞു വരും എന്ന്. രാജന്റെ ഓർമ്മയും അതുപോലെ നമ്മളിലൂടെയെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ്, ഒളി മങ്ങാതെ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് രാജന്റെ കലാജീവിതത്തെക്കുറിച്ചല്ല. രാജന്റെ കലാജീവിതത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ കലാനിരൂപകനോ കലാവിമർശകനോ ഒന്നുമല്ല. ഇങ്ങോട്ട് കയറുമ്പോൾ ഞാൻ നിശ്ചയിച്ചത് രാജൻ കൃഷ്ണനെ കുറിച്ച് പറയേണ്ട, എൻ കെ രാജനെ കുറിച്ച് പറയാം എന്നായിരുന്നു എന്റെ മനസ്സിൽ നിശ്ചയിച്ച കാര്യം. അത്ഭുതകരമെന്ന് പറയട്ടെ, രേണുവിന്റെ ആമുഖ പ്രസംഗത്തിൽ അതുതന്നെയാണ് രേണു പറഞ്ഞത് എൻ കെ രാജനെ കുറിച്ച് ആണ് പറയേണ്ടത് എന്ന്. ജയദേവന്റെ നിരത്തെ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നില്ല. യഥാർത്ഥത്തിൽ ഇതേ വാചകം മനസ്സിൽ ഉദ്ദേശിച്ചാണ് കയറിയത്, രാജൻ കൃഷ്ണനെ കുറിച്ച് പറയണ്ട, എൻ കെ രാജനെ കുറിച്ച് പറയാം. ഒരുപക്ഷെ വിട്ടിരിക്കുന്ന വലിയൊരു ഭാഗം ആളുകൾക്ക് രാജൻ കൃഷ്ണനെയായിരിക്കും പരിചയം. ഞങ്ങൾ ഒറ്റപ്പാലം NSS കോളേജിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന വേദിയിലും സദസ്സിലും ഇരിക്കുന്ന അപൂർവം പേരൊഴിച്ച് ബാക്കി എല്ലാവർക്കും രാജൻ കൃഷ്ണനെയായിരിക്കും അറിയുക. ഞങ്ങൾക്കതിനു മുമ്പുണ്ടായിരുന്ന എൻ കെ രാജനുമായിട്ടാണ് കൂടുതൽ ഗാഢമായിട്ടുള്ള സൗഹൃദവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നത്. അത് പിന്നീട് പതിറ്റാണ്ട് കൊടിമങ്ങാതെ തന്നെ തുടർന്നു. എൻ കെ രാജൻ ഞങ്ങൾക്കും ഞങ്ങൾ പഠിച്ച ക്യാമ്പസിനുമൊക്കെ ഒരു ചിത്രകലാ സാക്ഷരത പകർന്നു നൽകിയിട്ടുള്ള ആളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ക്യാമ്പസിന് പ്രസിദ്ധങ്ങളായ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത ഒരാൾ രാജനായിരുന്നു. രാജനിലൂടെയാണ് ലോക ചിത്രകലയിലേക്ക് ഒരു വാതിൽ തുറന്നിട്ടത് ഒറ്റപ്പാലത്തെ NSS കോളേജ് ക്യാമ്പസ്. ഞാനിപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യം, വിശ്വപ്രസിദ്ധമായ ഗോർണിക്ക വികാസോയുടെ ചിത്രം രാജന്റെ നേതൃത്വത്തിൽ ഒരു നിശ്ചല ദൃശ്യമായി ആദ്യം കോളേജിലും പിന്നെ സോണൽ കലോത്സവത്തിനും പിന്നെ ഇൻ്റർസോൺ കലോത്സവത്തിനും അവതരിപ്പിച്ച് മൂന്നിടത്തും ഒന്നാം സ്ഥാനം നേടിയതാണ്. ഗോർണിക്ക പോലൊരു ചിത്രം നിശ്ചല ദൃശ്യമായിട്ട് അവതരിപ്പിക്കുക എന്നതൊരു വലിയ വെല്ലുവിളിയായിരുന്നു.
ആ വെല്ലുവിളി യാഥാർത്ഥ്യമാക്കിയത്, ഏറ്റെടുത്തത്, അത് യാഥാർത്ഥ്യമാക്കിയത് രാജന്റെ മാത്രം നേതൃത്വത്തിലും ഉത്തരവാദിത്വത്തിലുമായിരുന്നു. ചിത്രം തെരഞ്ഞെടുത്ത രാജനായിരുന്നു. അതെങ്ങനെ വേദിയിൽ ആവിഷ്കരിക്കണം എന്നതിൻ്റെ എല്ലാ സൂക്ഷ്മാംശങ്ങളും നിർദ്ദേശിച്ചത്, അത് മുഴുവൻ സംവിധാനം ചെയ്തത് രാജനായിരുന്നു. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനൊരു വിഖ്യാതമായ ചിത്രം, അതും ഇത്രമേൽ സങ്കീർണമായ ഒരു ചിത്രം വേദിയിലൊരു നിശ്ചല ദൃശ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. അത് 80s രണ്ടാം പകുതിയിലാണ്. അതിനൊരു രാഷ്ട്രീയമായ ഉള്ളടക്കവുമുണ്ട്, യുദ്ധത്തിനെതിരായ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഉള്ളടക്കം. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ മാഡ്രിഡിൽ പോകാൻ അവസരം കിട്ടിയപ്പോൾ അവിടുത്തെ നാഷണൽ മ്യൂസിയത്തിൽ പോയി രാജൻ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയ, പിന്നീട് ഗോർമിക്കയെ കുറിച്ച് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്, കാരണം അതിൻ്റെ ഈ രാഷ്ട്രീയമായ ഉള്ളടക്കം കൊണ്ട് തന്നെ അത് കാണാനുള്ള ഒരു പ്രചോദനം രാജനായിരുന്നു. ഞാൻ പിന്നീട് രാജനോട് പറയുകയും ചെയ്തു, പണ്ട് കോളേജിൽ നമ്മൾ അവതരിപ്പിച്ച ഗോർണിക്കയുടെ ഒറിജിനൽ നേരിട്ട് പോയി കണ്ടത് വല്ലാത്തൊരു സന്തോഷവും ഗൃഹാതുരമായ ഓർമ്മകളും ഒക്കെ ആയിരുന്നു അത് ഉണർത്തിയത്, ആ ചിത്രം നേരിട്ട് കണ്ടത്. ഞാൻ ആദ്യമായി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പോകുന്നത് എം കെ രാജന്റെ കൂടെയാണ്. കൂട്ടത്തിൽ ഉണ്ടായിരുന്ന രണ്ടുപേര് കൂടിയുണ്ട്, അതിലൊരാൾ മദൻ മോഹനാണ്. മദൻമോഹനും ഇന്ന് ഞങ്ങളുടെ കൂടെ ഇല്ല, വളരെ നേരത്തെ തന്നെ മദൻമോഹൻ ജീവിതം അവസാനിപ്പിച്ചു, വളരെ മുമ്പ് തന്നെ. മൂന്നാമത്തെ ആൾ പി ശ്രീരാമകൃഷ്ണനാണ്, ഇന്ന് കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ. ഒറ്റപ്പാലത്തെ ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ, PWയുടെ ഗസ്റ്റ് ഹൗസിൽ രാത്രി വന്ന് തങ്ങി പുലർച്ചെയുള്ള തീവണ്ടിക്ക് ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇൻട്രസോൺ കലോത്സവത്തിൽ. രാജൻ്റെ ഐറ്റം പെൻസിൽ ഡ്രോയിങ്, പെയിൻറ്റിങ്, പിന്നെ കാർട്ടൂൺ വരയ്ക്കും അന്ന് രാജൻ. ഈ ഇനങ്ങളിലെല്ലാം രാജനാണ് സമ്മാനം. ഇതിനെല്ലാം കോളേജിന് പോയിന്റ് നേടിത്തരുന്ന ആളാണ് രാജൻ. എൻ്റെ ഐറ്റം ക്യുസായിരുന്നു അന്ന്, പിന്നെ പ്രബന്ധരചനയും. ശ്രീരാമകൃഷ്ണൻ സീനിയർ പ്രബന്ധരചന, മദൻ മോഹനും ജൂനിയർ വിഭാഗത്തിലെ കാർട്ടൂൺ മത്സരത്തിൽ പങ്കെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നാലുപേരും കൂടിയാണ് ആദ്യമായിട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ കോഴിക്കോട് യാത്രയും ഞാൻ പ്രീ ഡിഗ്രി കെട്ടപ്പാല ക്രിസ്മസ് കോളേജിൽ വന്ന് ചേരുമ്പോൾ, ഫസ്റ്റ് ഇയർ വന്ന് ചേരുമ്പോൾ ശ്രീരാമകൃഷ്ണൻ രാജനും അന്ന് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ സംരക്ഷണയിലാണ്, അവരുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട്ടേക്ക് പോകുന്നത്. നീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചാണ് സ്റ്റേജ് ഇതര മത്സരങ്ങൾ നടക്കുന്നത്. തിരിച്ചൊറ്റയ്ക്കാണ് പോകുന്നത്, അത് വലിയ പരിഭ്രമമായിരുന്നു. അന്ന് ആദ്യമായിട്ട് കോഴിക്കോട്ട് നിന്ന് ഇത്രയും ദൂരത്തേക്ക് തിരിച്ച് യാത്ര ചെയ്യേണ്ടി വരിക എന്നത്. അന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള NSS കോളേജിൽ 10th class കഴിഞ്ഞ് നേരെ പ്രീ ഡിഗ്രിക്ക് വന്ന് ചേരുമ്പോൾ അന്ന് തുടങ്ങിയ സാധാരണ ഈ സീനിയർ ജൂനിയർ വ്യത്യാസമൊന്നും ഒരു തരത്തിലും ബാധിക്കാതിരുന്ന ഒരു സൗഹൃദമാണ്. ആദ്യത്തെ പരിചയപ്പെടലിൽ തന്നെ വളരെ ഗാഢമായി വിളക്കിച്ചേർക്കപ്പെട്ടൊരു സൗഹൃദമായിരുന്നു രാജനുമായിട്ടുണ്ടായിട്ടുള്ളത്. അത് ഇതിനൊടുവിൽ ആശുപത്രി കിടക്കയിലാണ് രാജനെ കാണുന്നത്. രാജൻ എൻ്റെ വീട്ടിൽ എത്രയോ തവണ വന്നിട്ടുണ്ട്. ധാരാളം ആ കാലത്ത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന സുഹൃത്തുക്കളൊക്കെ വരാറുണ്ട്. പക്ഷേ വീട്ടിൽ വൈകി ചെല്ലേണ്ട സന്ദർഭം വന്നാൽ, കാരണം വീട്ടിൽ അന്ന് വലിയ എതിർപ്പാണ്, ഞാൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ അടുത്ത എതിർപ്പാണ്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോടൊക്കെ ആദ്യം തികച്ചും മുഖം തിരിഞ്ഞ സമീപനായിരുന്നു. പക്ഷെ രാജനോട് വളരെ പണ്ട് മുതലേ പട്ടാളച്ചിട്ടയൊക്കെ കാക്കുന്ന എൻ്റെ അച്ഛന് അമ്മയ്ക്ക് വലിയ സ്നേഹവും ഇഷ്ടവുമായി.
അത് മനസ്സിലാക്കിയതുകൊണ്ട് ചീത്ത കേൾക്കുമെന്ന് ഉറപ്പുള്ള ദിവസം വളരെ വൈകിപ്പോയ ഞാൻ എങ്ങനെയെങ്കിലും രാജനെയും കുട്ടി വിട്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ പിന്നെ ചീത്ത കേൾക്കില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം രാജനൊരു നല്ല കുട്ടിയാണ് എന്ന് നേരത്തെ തന്നെ അവര് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിന്നെ പരാതി പലപ്പോഴും അർദ്ധരാത്രിയൊക്കെ രാജനെ കുട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഭക്ഷണം കഴിക്കാനുള്ള പൈസയും വന്ന് പുറത്തുനിന്ന് കഴിക്കാനൊന്നും ഉണ്ടാവാറില്ല. രാജന്റെ കയ്യിലുണ്ടെങ്കിൽ കഴിക്കും, കാരണം രാജനാണെന്ന് അല്പം വരുമാനമുള്ള ഒരാൾ. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഉള്ളൂർക്കരയിലൊരു സ്ഥാപനത്തിൽ രാജൻ, രാജന്റെ തന്നെ സ്ഥാപനമുണ്ട്, സീബ്രാസ് എന്നാണ് അതിന്റെ പേരെന്നാണ് എന്റെ ഓർമ്മ. എത്രയോ തവണ ഉള്ളൂർക്കരയിലേക്ക് യാത്ര ചെയ്തിട്ടില്ല രാജനെ കാണാൻ, അല്ലെങ്കിൽ രാജനെ പിടികൂടി കൊണ്ടുവരാൻ. ഇതിന് എത്രയോ തവണ യാത്ര ചെയ്തിട്ടുണ്ട് ഉള്ളൂർക്കരയിലേക്ക്. അപ്പൊ വരുമാനമുള്ള ഒരാൾ കൂടിയാണ് രാജൻ. രാജന്റെ കയ്യിലും പൈസ ഇല്ലെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ മാർഗമില്ല. എത്ര തവണ രാത്രി 12 മണിക്കൊക്കെ വീട്ടിൽ വന്ന് മിക്കവാറും ചോറിൽ വെള്ളമൊഴിച്ച് കാണും. ആ വെള്ളമൊഴിച്ച ചോറ് പിന്നെ ഞാനും രാജനും കൂടി പങ്കുവെച്ച് കഴിച്ചിട്ടുണ്ട്. ഒരു പരാതിയുമില്ലാതെ അർദ്ധരാത്രി കയറി വന്നാലും അമ്മ സ്വീകരിക്കുന്ന ഒരാളാണ് രാജൻ. അത് രാജന്റെ ഒരു പ്രത്യേകതയായിരുന്നു. കാരണം വളരെ മൃദുഭാഷിയായിട്ടുള്ള ആളാണ് രാജൻ. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് വളരെ കുറച്ചേ സംസാരിക്കും. വളരെ മൃദുവായിട്ട് ആണ് രാജൻ സംസാരിക്കുക. ആരെയും ആകർഷിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ വൈശിഷ്ട്യം രാജനുണ്ടായിരുന്നു. ഒരാൾക്കും രാജനോട് ഒരു എതിർപ്പോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ തോന്നാൻ ഇടയില്ല. വളരെ അപൂർവാളികൾക്ക് മാത്രമേ ഇങ്ങനെ എല്ലാവരുടെയും ഒരു സ്നേഹം പിടിച്ചു പറ്റാനാവൂ. അങ്ങനെ പ്രകൃതം കൊണ്ട് തന്നെ എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയിട്ടുള്ള ആളായിരുന്നു. കോളേജിലും അങ്ങനെയാണ്. എല്ലാ അധ്യാപകരുടെയും മറ്റ് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർക്കും ഒന്നും എതിരഭിപ്രായമില്ലാതിരുന്ന ഒരാളാണ് രാജൻ. രാജൻ വളരെ സജീവമായി എസ് എഫ് ഐയുടെ സംഘടനാ പ്രവർത്തനത്തിലെല്ലാം ഉണ്ട്. പ്രത്യക്ഷത്തിൽ ചാപ്പകുത്തപ്പെട്ട ഒരു എസ് എഫ് ഐക്കാരനാണ്. പക്ഷെ മറ്റ് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ടവർക്കും രാജനോട് അത്തരത്തിലുള്ള ഒരു അകൽച്ചയും ഉണ്ടായിരുന്നില്ല. അത് രാജന്റെ ഒരു അടിസ്ഥാന പ്രകൃതമായിരുന്നു. അങ്ങനെ എത്രയോ തവണ വീട്ടിൽ വന്നിട്ടുണ്ട്. വീട്ടിലൊരാളെ പോലെ തന്നെ രാജനെ അവർ കണക്കാക്കിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ മറ്റ് സുഹൃത്തുക്കൾക്കൊന്നും കിട്ടാതിരുന്ന ഒരു പരിഗണനയാണ് രാജനെ കിട്ടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ രാജൻ്റെ വിയോഗം അമ്മയ്ക്കും അച്ഛനും ഒക്കെ വല്ലാത്തൊരു ആഘാതം കൂടിയായിരുന്നു. ചിത്രകാരനായിട്ടുള്ള രാജനെ, രാജൻ കൃഷ്ണനെയൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ ചുമരെഴുതിയിരുന്ന രാജനെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രമേ അറിയൂ. ചുമരെഴുതിയിരുന്നെന്ന് മാത്രമല്ല, രാജനെ കൊണ്ട് ഞങ്ങൾ ഒരുപാട് ചുമരെഴുതിച്ചിട്ടുണ്ട്. ഒരു വൈമനസ്യക്കാരത്തിൽ രാജൻ ഉണ്ടായിരുന്നില്ല. യാദൃശികമായിട്ട് എപ്പോഴെങ്കിലും എഴുതുകയല്ല. അന്ന് ഒറ്റപ്പാൽ NSS കോളേജിൽ ഏറ്റവും ഭംഗിയായി, നേരത്തെ രേണു പറഞ്ഞില്ലേ, ജീവിതത്തെ സൗന്ദര്യവൽക്കരിക്കുകയാണ് രാജൻ ചെയ്തത് എന്ന്. ചുമരെഴുത്തിൽ പോലും ആ സ്പർശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കോളേജിലെ ആവശ്യത്തിന് മാത്രമല്ല പുറത്താവശ്യങ്ങൾക്കും എൻ്റെ നാട്ടിലുള്ള എൻ്റെ സഹപ്രവർത്തകരൊക്കെ ഞാനും രാജനും തമ്മിലുള്ള ഈ സൗഹൃദം വെച്ചുകൊണ്ട് രാജനെ കൊണ്ടുവരാൻ പറയും. എന്നെ ഏൽപ്പിക്കും രാജനെ വിളിച്ചു കൊണ്ടുവരണം. എനിക്ക് പലപ്പോഴും ഒരു പ്രയാസം തോന്നും രാജനെ കൊണ്ട് ഒരാളെ കൊണ്ടുവരിക. ഒരു പ്രയാസവും രാജനുണ്ടാവാറില്ല. സമയമുണ്ടെങ്കിൽ രാജൻ വരും, അല്ലെങ്കിൽ രാജൻ്റെ സമയത്തിനനുസരിച്ച് കാര്യങ്ങൾ ക്രമീകരിക്കും. രാത്രി വളരെ വൈകുന്നത് വരെയൊക്കെ തെരുവിലെ ചുമരിലെല്ലാം എഴുതി വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. അതാണ് രാജൻ്റെ ഒരു പ്രതിബദ്ധത എന്ന്. അതിലെന്തെങ്കിലും ഒരു കുറവ്, ഞാനങ്ങനെ ചുമരെഴുതേണ്ടയാളല്ല എന്നൊന്നും ഒരു കാലത്തിൽ രാജന് തോന്നിയിട്ടില്ല. കോളേജിലും പുറത്തുമൊക്കെ സുഹൃത്തുക്കളുടെ സഖാക്കളുടെ കൂടെ പാർട്ട് ടൈം പിടിച്ച് കലക്കി ചുമരെഴുതാൻ വന്നിട്ടുള്ള ഒരാളാണ്. ഒരു ഘട്ടത്തിൽ രാജനെ കൊണ്ട് ഞാൻ എൻ്റെ നാട്ടിൽ പോയി. അന്ന് അപ്രതീക്ഷിതമായൊരു സംഘർഷം അവിടെ ഉണ്ടായി. എൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ രാജനെ സുരക്ഷിതനാക്കുക എന്നുള്ളതായിരിക്കും. ഞാനാണെങ്കിൽ ഈ സംഘർഷം പടരുകയായിരുന്നു. സാധനം പുലർച്ചെ 3 മണിക്ക് രാജനൊരു വീട്ടിലാക്കിയിട്ടുണ്ട്. 3 മണിക്ക് എത്തുമ്പോൾ രാജൻ പതിവ് പോലെ
സൗമ്യമായിട്ടുള്ള ചിരിയുമായിട്ടൊന്നും സംഭവിക്കാത്ത സുഖമില്ല. പിറ്റേന്ന് രാവിലെ അവിടെ നിന്ന് ഇറങ്ങി കോളേജിലേക്ക് ചോദിച്ചു. ഇങ്ങനെ ധാരാളം ഓർമ്മകളുണ്ട്. ഞാനിപ്പോൾ ഓർമ്മകളെല്ലാം പറയാൻ തുടങ്ങിയാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൗരത്വം നഷ്ടപ്പെട്ടു പോകും, കുറെ നീണ്ടു പോകും. ഇവിടെ ഇരിക്കുന്ന ആ കാലത്തെ കോളേജിലുണ്ടായിരുന്ന ആളുകൾക്കെല്ലാം ഇപ്പോൾ ഇതുപോലുള്ള ധാരാളം ഓർമ്മകൾ മനസ്സിൽ വരുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒറ്റപ്പാലം NSS കോളേജിലെ ജീവിതം, അത് ആ ജീവിതത്തിൽ നിന്ന് രാജനെ അടർത്തി മാറ്റാൻ കഴിയുമായിരുന്നു ആ ഓർമ്മകളിൽ നിന്ന്. അത് ഇപ്പോഴും ഞങ്ങൾക്കെല്ലാം അത്രമേൽ പ്രിയപ്പെട്ട ഒരു ഓർമ്മയായിത്തീരുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം രാജനാണ്. വിദ്യാർത്ഥികളുമായിട്ട് മാത്രമല്ല രാജന് ബന്ധമുണ്ടായിരുന്നത്, അതുപോലെ തന്നെ വളരെ ഗാഠമായിട്ടുള്ള കുറ്റബന്ധമാണ് അധ്യാപകരുമായിട്ടും ഉണ്ടായിരുന്നത്. രാജന്റെ പ്രത്യേകത അത് മരിക്കുവോളം രാജൻ നിലനിർത്തിക്കൊണ്ടിരുന്നു എന്നതാണ്. പക്ഷെ ഞങ്ങളെക്കാളെല്ലാം നന്നായി ഈ സൗഹൃദങ്ങളെ നിലനിർത്തുകയും അത് വാടാതെ സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് രാജൻ. പലപ്പോഴും മറ്റു പല സുഹൃത്തുക്കളുടെയും വിവരങ്ങൾ, അധ്യാപകരുടെ വിവരങ്ങൾ രാജനിൽ നിന്നാണ് അറിയാറുണ്ടായിരുന്നത്. ഞങ്ങൾ പഠിച്ച കാലത്തെ കർക്കശക്കാരനായ പ്രിൻസിപ്പളായിരുന്നു ശ്രീരാമൻ. പിന്നീട് അദ്ദേഹത്തെ സമരം ചെയ്തിട്ടുണ്ട്, തടഞ്ഞു വച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങളൊന്നും തമ്മിലുള്ള ആദരവിലും ബന്ധത്തിനൊരു ഒരു അലച്ചിലും ഉണ്ടാക്കിയിരുന്നില്ല. പിന്നീട് ശ്രീരാം മേനോൻ സാറിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇല്ലാതായി. കുറെ വർഷങ്ങൾക്ക് ശേഷം രാജനാണ് അദ്ദേഹം എവിടെയുണ്ട് എന്ന വിവരം എന്നെ അറിയിക്കുന്നത്. കാരണം നിരന്തര ബന്ധം, അന്ന് ഫോണൊന്നും ഇല്ലാത്ത കാലത്ത് പോലും കത്ത് വഴിയും നേരിട്ടും ഒക്കെ ഈ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടിരുന്ന ഒരാളാണ്. രാജന്റെ ഒരു പ്രത്യേകത, നമ്മളെല്ലാം അറിയുന്ന മഹാനായ ഒരു കലാകാരനായ ചിത്രകാരനായ രാജൻ എന്നതിനപ്പുറം വളരെ നിർമ്മലമായ മനസ്സുള്ള മനുഷ്യപ്പറ്റുള്ള ഒരു ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ എന്നൊരു ഒരു തലം കൂടി രാജനുണ്ട്. ആ മനുഷ്യനെ ആണ്, ആ സുഹൃത്തിനെയാണ് ഞങ്ങൾക്കെല്ലാം കൂടുതൽ പരിചയം. ഒരുപക്ഷെ ആ രാജനെക്കുറിച്ച്, എം കെ രാജനെക്കുറിച്ചായിരിക്കും ഞങ്ങൾക്ക് പറയാനും കഴിയില്ല. പിന്നീടാണ് രാജൻ അറിയപ്പെടുന്ന പ്രഗത്ഭനായിട്ടുള്ള ചിത്രകാരനായി മാറിയത്. പക്ഷെ അപ്പോഴും രാജൻ്റെ ഈ അടിസ്ഥാന പ്രകൃതത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. മൃദുവായി ചിരിക്കുന്ന, വളരെ സൗമ്യമായി സംസാരിക്കുന്ന, സൗഹൃദങ്ങളെ അങ്ങേയറ്റം വിലമതിച്ച ഒരു ഒരു സുഹൃത്ത് എന്ന ആ പ്രകൃതം അവസാനം വരെ നിലനിർത്തിയിരുന്നതാണ്. വളരെ പഠിക്കുന്ന കാലത്തും പിന്നീടും എല്ലാ പുതുവർഷത്തിലും രാജൻ സ്വന്തം വരച്ച ഒരു ചിത്രം, സ്വയം ഡിസൈൻ ചെയ്ത ഒരു ചിത്രം പുതുവത്സര കാർഡായിട്ട് കിട്ടുമായിരുന്നു. രേണു പറഞ്ഞതുപോലെ കവിത നിറയുന്ന വരികൾ, കൊച്ചു വരികൾ അതിലുണ്ടാവും. രാജൻ പഠിക്കുന്ന കാലത്ത് തന്നെ രാജൻ്റെ കയ്യക്ഷരം ഞങ്ങൾക്ക് എല്ലാം ഒരു വിസ്മയമായിരുന്നു. അത് തന്നെ ഒരു ചിത്രമാണ്. അതുകൊണ്ട് പലപ്പോഴും നമുക്കാവശ്യമുള്ള എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ രാജനെ കൊണ്ട് എഴുതി. മൈക്രോട്ടിപ്പൻ അന്ന് അധികം പ്രചാരത്തിലുള്ള ഒന്നല്ല, രാജൻ്റെ കയ്യിലതുണ്ടായിരുന്നു. ആ മൈക്രോട്ടിപ്പ് പെന്ന് കൊണ്ട് രാജൻ എന്തെഴുതിയാലും അതൊരു മനോഹരമായിട്ടുള്ള ചിത്രം, എന്തെഴുതിയാലും അതൊരു മനോഹരമായിട്ടുള്ള ചിത്രം. പലപ്പോഴും എൻ്റെയൊക്കെ പുസ്തകത്തിൻ്റെ ഒരു പുസ്തകം വാങ്ങിയാൽ അതിൽ പേര് രാജനെ കൊണ്ട് എഴുതി. അങ്ങനെയുള്ള ധാരാളം കടലാസുകളും പുസ്തകങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരുന്നു കുറേ കാലം. അപ്പോൾ ആ എം കെ രാജനെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഈ ഫൗണ്ടേഷൻ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചപ്പോൾ ആ വളരെ ഗാഠമായ, ഊഷ്മളമായ, ഹൃദയസ്പർശിയായ സൗഹൃദത്തിൻ്റെ ഓർമ്മകളാണ് ഇതിന് വിളിച്ചപ്പോൾ വരാനുള്ള കാരണം. അപ്പോൾ എം പി എന്നുള്ളത് രണ്ടാമത്തെ കാരണമേ ആവുന്നുള്ളൂ, ആദ്യത്തെ കാരണം അതാണ്. വളരെ അകാലത്തിൽ അപ്രതീക്ഷിതമായി രാജൻ നമ്മെ വിട്ടുപിരിയുകയാണ് ചെയ്തത്. രാജൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു
ഒരു ചടങ്ങിൽ പ്രസംഗിക്കേണ്ടി വരിക എന്നതൊന്നും ആലോചിക്കാൻ പോലും കഴിയാതിരുന്ന ഒരു കാലം ഒരു കാര്യമായിരുന്നു. ജീവിതത്തിൽ ഏറ്റവും ദുർഘടമായ ഒരു സന്ധ്യയെ ആശുപത്രിവാസത്തേക്ക് അതിജീവിച്ച് രാജൻ മടങ്ങി വരുന്നു എന്ന ആഹ്ലാദത്തിനിടയിലാണ് അപ്രതീക്ഷിതമായി, വളരെ വളരെ അപ്രതീക്ഷിതമായി രാജൻ്റെ വിയോഗം ഉണ്ടാവുന്നത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടിരിക്കുന്നു. എത്ര വേഗത്തിലാണ് കാലം പോകുന്നത് നമുക്ക് തോന്നുന്നു. ഒറ്റപ്പാല NSS കോളേജിലെ ഒരുമിച്ചുള്ള ജീവിതത്തെക്കുറിച്ച് ആണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര വേഗത്തിലാണ് രാജൻ നമ്മോടൊപ്പം ഇല്ലാതായി 3 വർഷം പിന്നിടുന്നു എന്നത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ എത്തുന്നതാണ്. രാജൻ്റെ ഓർമ്മ തീർച്ചയായിട്ടും രാജൻ വരച്ച ചിത്രങ്ങളിലൂടെ നിലനിൽക്കും. രാജൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് മാത്രമല്ല രാജൻ്റെ സർഗാത്മകമായിട്ടുള്ള സംഭാവനകളെ വരും തലമുറകൾക്ക് പരിചയപ്പെടുത്താനും ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ ഉപകരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.